ഹലോ നമസ്കാരം അന്നൂസ് കിച്ചൻ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഡിഷിന്റെ പേരെന്താണെന്ന് അറിയോ? വെജ് ഫിഷ് ഫ്രൈ. കേട്ടത് മാറിയിട്ടൊന്നുമില്ല, വെജ് ഫിഷ് ഫ്രൈ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ വെജ് ഫിഷ് ഫ്രൈ എന്ന് പറയുമ്പോ നിങ്ങൾ എല്ലാം ചിന്തിക്കുന്നുണ്ട് എന്താ ഇത്? അതായത് ചില ദിവസങ്ങൾക്ക് നമുക്ക് മീന് കിട്ടാണ്ടും ചിലപ്പോ നമുക്ക് മീൻ കൂട്ടി ചോറ് കഴിക്കണം എന്നൊക്കെ തോന്നുന്ന ചില ദിവസങ്ങളുണ്ടല്ലോ, അന്നത്തെ ദിവസം നമുക്ക് ഫിഷ് കിട്ടാത്ത ദിവസം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വെജിറ്റേറിയൻ ഡിഷാണ്. പക്ഷേ ഇത് ഒരു നോൺ വെജിറ്റേറിയൻ ടച്ചാണ് ഇതില്. അതെങ്ങനെ ഉണ്ടാക്കാന്ന് നമുക്ക് നോക്കാം. അപ്പം നമ്മൾ വെജ് ഫിഷ് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പച്ചക്കായ് എടുത്തിട്ടുണ്ട്, പച്ചപ്പഴം എന്ന് പറയും. അപ്പോൾ ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യേണ്ടത് ഇങ്ങനെയാണ് കേട്ടോ, ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്ന പോലെ. ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു സൈഡ് ഒരു ട്രയാങ്കിൾ കട്ട് കൊടുക്കാം. അതെന്തിനാണെന്ന് വെച്ചാൽ ഒരു ഫിഷിൻ്റെ സ്റ്റൈൽ തോന്നിക്കാൻ വേണ്ടിയിട്ട്, ഫിഷ് കട്ടിൻ്റെ സ്റ്റൈൽ തോന്നിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാം എല്ലാ പീസസും. അപ്പോൾ എല്ലാ പീസസും കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ പീസസ് എല്ലാം ഇനി ഒരു മഞ്ഞൾവെള്ളത്തിൽ ഇട്ട് വെക്കാം. കാരണം നമുക്കിനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ടൈം നമുക്ക് ഈ പീസസ് എല്ലാം മഞ്ഞൾവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. മഞ്ഞൾ വെള്ളം എന്ന് ഇവിടെ ഉദ്ദേശിച്ചത് ഒരു ടീസ്പൂണിൻ്റെ അളവിൽ മഞ്ഞൾ എടുത്തിട്ട് ഒരു ബൗളിലിട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു നോർമൽ വാട്ടർ ആഡ് ചെയ്തിട്ട് അത് മിക്സ് ചെയ്ത് വെച്ച വെള്ളത്തിനെയാണ് ഞാനിവിടെ മഞ്ഞൾ വെള്ളം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ ബൗളിലേക്ക് എല്ലാ പീസസും ആഡ് ചെയ്തതിന് ശേഷം നമുക്കത് മാറ്റി വെക്കാം. മാറ്റി വെച്ചിട്ട് ഇനി നമ്മളിതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കാൻ പോവുകയാണ്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഒരു അല്പം ഒരു കൈപ്പിടിയിൽ ജാസ്തി ചെറിയുള്ളി ഞാനിവിടെ എടുത്തിട്ടുണ്ട്. എണ്ണം കണക്കിനായിട്ട് ഞാൻ പറയുന്നില്ല. അതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണിൻ്റെ അളവിൽ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു കാൽ ടീസ്പൂണിൻ്റെ അളവിൽ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട്. കറിവേപ്പില, ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂണിൻ്റെ അളവിൽ മല്ലി, കാൽ ടീസ്പൂണിൻ്റെ അളവിൽ ജീരകം, അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ആഡ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം വെള്ളം ചേർക്കാതെ. ഇനി നമ്മൾ പച്ചക്കായ് അതായത് പച്ചപ്പഴം മഞ്ഞൾ വെള്ളത്തിന് മാറ്റിയതിന് ശേഷം നമുക്ക് ഈ മസാലയായിട്ട് മാഗ്നേറ്റ് ചെയ്ത് എടുക്കാം. അപ്പം നമ്മൾ പച്ചക്കായനെ നമ്മളിവിടെ മാഗ്നറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ മസാലയുണ്ടല്ലോ ശരിക്കുള്ള ഫിഷ് ആക്കുമ്പോൾ മാഗ്നറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇനി ഒരു പാൻ എടുത്തിട്ട് അടുപ്പത്ത് വെക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഗ്യാസ് മാറ്റിയതിന് ശേഷം നമുക്ക് പാന് ചൂടാകാൻ വെയിറ്റ് ചെയ്യാം. പാന് ചൂടായി വരുമ്പോൾ നമുക്കൊരു ചെറിയ വാഴേൻ്റെ ഇല, അതായത് നമ്മളെ വാഴയില അതിലേക്ക് വെച്ച് കൊടുക്കാം. എൻ്റെ അടുത്ത് ഫ്രഷ് ഇല ഉണ്ടായിരുന്നില്ല, തലേന്ന് പറിച്ച ഇലയായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായത്. അപ്പം ഞാൻ അതാണ് വെച്ചിട്ടുള്ളത്. വെച്ച് ഉടനെ തന്നെ നമ്മൾ ഓയിൽ ഒഴിക്കാൻ പാടില്ല. വെച്ച് വാഴ ഇലയൊന്ന് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂണിൻ്റെ അളവിൽ ഓയിൽ ഒഴിച്ച് കൊടുക്കണം. ഓയിൽ ഒഴിച്ചിട്ട് അത് ചൂടായി വരുന്നവരെ വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ പീസസായിട്ട് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച പച്ചക്കായ് അതിലേക്ക് വെച്ച് കൊടുക്കുക. വേണ്ടത് മെല്ലനെ മെല്ലനെ ഓരോന്നായിട്ട് നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതൊന്ന് വെകുന്നവരെ ഒരു സൈഡ് നമുക്ക് ചൂടാക്കിയെടുക്കാം. ഒരു സൈഡ് ചൂടായതിന് ശേഷം അതായത് ഇത് വെന്തെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ നമുക്കതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും ചൂടാക്കിയെടുക്കാം. ഇപ്പം നോക്കി, ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് ഞാനിതൊരു വെജ് ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞത്? ശരിക്കും ഒരു ഫിഷിൻ്റെ ലുക്കില്ലേ ഇപ്പം കാണാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഒരു സൈഡ് ചൂടായി വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും അതുപോലെ തന്നെ ചൂടാക്കിയെടുക്കാം. ഇപ്പം ഞാൻ ഓപ്പോസിറ്റ് സൈഡും കൂടി ചൂടാക്കിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഓപ്പോസിറ്റ് സൈഡും കൂടി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം നമുക്ക് നമ്മളെ വെജ് ഫിഷ് ഫ്രൈ. അപ്പം നമ്മൾ വെജ് ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഞാനൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോ എങ്ങനെയുണ്ടായിരുന്നു? വെജ് ഫിഷ് ഫ്രൈൻ്റെ അടിപൊളിയല്ലേ? ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടായിരുന്നു എന്ന് എന്നോട് കമൻറ്റിൽ പറയാൻ മറന്നുപോകല്ലേ. അപ്പോൾ എപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, അതുപോലെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സ് ആയിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തിട്ട് അവരോടും കൂടി ട്രൈ ചെയ്യാൻ പറയും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കണ്ട നമ്മളെ വീക്ക്ലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ സീ യു ഇൻ ദി നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ ബൈ.